aquí, a ver, no da. Son los nombres. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعطنا انظرنا أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة على النبي الشفيع المطهي والحبيب العربي. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول ارتكبت على الخطا غير حسن وعدد لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المطهي والحبيب العربي. أرحم الراحماء يا الملك الجبار يا الله نند فضل رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني پرت پرت سواله ينغل كوند إنور ينغل للم ينغل لسنهي غل للم إي مهتا آيا استابن ومائي إي استابن بارواهي غل ومائي پرتيغيچ إنني مجلس ومائي ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ കടപ്പെട്ടവർ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം, ബായാർ സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുനാ താജുൽ അലമ ഉൾപ്പെടെ, ഷറഫുൽ അലമ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്.
ഖബറിനെ സന്തോഷത്തിലാക്കണ അല്ലാഹ്, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് സമയമില്ല. ബഹുമാനപ്പെട്ട സലാല ഇബ്രാഹിം ഉസ്താദ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വരണം, ഈ നാട്ടിലേക്ക് പന്തിക്കര സുന്നി സെൻറ്ററിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഡയറി നോക്കുമ്പോൾ ഡേറ്റ് കാണാനില്ല. ഞാൻ പറഞ്ഞു കുറേ മാസങ്ങൾക്ക് ശേഷം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്ത ഡേറ്റ് കൊച്ചി മട്ടാഞ്ചേരിയിലേക്കും ചാവക്കാട് തിരുവത്രയിലേക്കും കൊടുത്ത ഡേറ്റാണ് ഇന്ന്. സാധാരണ ഞങ്ങൾ ബായാറിലായിരിക്കും ഈ വെള്ളി വേഴം വെള്ളി ശനി ഞായറല്ലോ, ഞായറാഴ്ച എത്തുള്ളൂ, തിങ്കൾ ചൊവ്വ മാത്രമേ നാട്ടിലുണ്ടാകൂ. ഇന്നലെ ജാഫർ അസ്ഹരിയുടെ പൊന്നാനിയിലെ 10,000 സമ്മേളിക്കുന്ന വർഷത്തിൽ ഞങ്ങൾ നടത്തി വരുന്ന മീലാദ് സമ്മേളനമുണ്ട്. അതോടുകൂടി കൊളത്തൂർ അലവിധ കാഫിൻ്റെയും വല്ലപ്പുഴയിലൊക്കെ പരിപാടികൾ ഇന്നലെ ഉള്ളത് കൊണ്ട് ജുമാ കഴിഞ്ഞ് ബായാറിൽ നിന്നിറങ്ങി അങ്ങനെ ആ പരിപാടിയിലേക്ക് വന്ന് ശേഷം ശനിയാഴ്ച കിട്ടിയത് കൊണ്ട് കൊച്ചി മട്ടാഞ്ചേരിയിലേക്കും തിരുവത്രയിലേക്കും കൊടുത്തിരുന്നു. ആ പരിപാടി ഞങ്ങൾക്ക് കുറച്ച് യാത്രേൻ്റെ ഒക്കെ പ്രയാസമുള്ളത് കൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. ആ ക്യാൻസൽ ചെയ്ത ഡേറ്റ് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവർ വന്നപ്പോൾ ഡയറിയിൽ ഇങ്ങനെ ഒരു ഡേറ്റ് ഉണ്ട്. വയനാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ് ഉസ്താദ് പറഞ്ഞത് ഞങ്ങൾക്ക് ആ ഡേറ്റ് മതിയാകും, ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ വളരെ സന്തോഷകരമായ നിലക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവൽ മാസത്തിൽ തന്നെ ഈ പന്തിക്കര സുന്നി സെൻറ്ററിൽ നടക്കുന്ന ഹിബ്ബുർ റസൂൽ സമ്മേളനത്തിൽ നമുക്ക് സമ്മേളിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അൽ ഹിബ്ബു ഫില്ലാ എന്ന നിലക്ക് ഈ ഇജ്തിമാ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സമ്മേളിക്കാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഉസ്താദ് അവറുകൾക്കും മറ്റു ഉസ്താദുമാർക്കും തങ്ങളും കൊടുങ്ങി എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ബാപ്പയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ മുത്തഅല്ലിമുകൾ ചോദിക്കും, അങ്ങനെ ബാപ്പയാണെന്ന് പറയാൻ പറ്റുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? കാരണം നിങ്ങൾ റൗളയിൽ ചെന്നാൽ, മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ചെന്നാൽ, ആ മസ്ജിദുൻ നബവിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുന്ന, ഹബീബായ തങ്ങൾക്ക് സലാം പറയുന്ന ആ ഭാഗത്ത് മതിലിന് മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, ഒരു സൂക്തം. മാകാന മുഹമ്മദുൻ അബാ അഹദിം മിൻ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. എന്താണ് അവിടെ പറഞ്ഞത്? നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ പിതാവാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാകുമോ? അതുമാത്രമല്ല, ചിലവർക്കൊരു സംശയം, അപ്പൊ റസൂലുള്ളാഹിക്ക് ആൺകുട്ടികൾ ഉണ്ടായിട്ടില്ലേ, അപ്പൊ ഇബ്രാഹിം ഖാസിം അബ്ദുള്ള എന്ന് പറയുന്ന മക്കൾ തങ്ങളെ മക്കളല്ലേ? തങ്ങളെ മക്കളാണ്, ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഖുർആൻ എന്താണ് പറഞ്ഞത്? നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല തങ്ങളെന്നല്ലേ? അങ്ങനെ തന്നെയാണ്. അറബിയിൽ നഹ്വ് മനസ്സിലാക്കിയ കുട്ടികൾക്കറിയാം, അറബിയിൽ പുരുഷന്മാർക്ക് റിജാൽ എന്ന് പറയും, റജുൽ പുരുഷൻ, ജാ റജുലുൻ ഖാമ റജുലുൻ മസലൻ.
അപ്പൊ പുരുഷൻ റക്കറും ബാല്യ പ്രായപൂർത്തി എത്തിയ ആണുങ്ങൾക്കാണ് അറബിയിൽ റജുൽ എന്ന് പറയുക. അപ്പോൾ ഈ കുട്ടികൾ ഇബ്രാഹിം ഖാസിം അബ്ദുല്ല റളിയല്ലാഹു അൻഹും അടക്കമുള്ള മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണ്. പക്ഷേ അവര് ദക്കറും ബാലി ആയിട്ടില്ല. റജുല് രിജാലാകുന്നതിന് മുമ്പ് തന്നെ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞു മക്കൾ, ആ മഹാന്മാർ അവരുടെ വഫാത്ത് സംഭവിച്ചു. അള്ളാഹുവേ അവരെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. അവരെ കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും ഇസ്സത്തിലും സലാമത്തിലും ആക്കണം റഹ്മാനെ. ഖുർആൻ പറയുന്നു, വലാക്കിർ റസൂലല്ലാഹ്. ലാക്കിൻ എന്നുള്ളത് മുതഅല്ലിമുകൾ മനസ്സിലാക്കണം. ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാക്കാണ്. അൽഫിയോദന കുട്ടികൾക്കറിയാം, ഖാല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക്കി അഹ്മദു റബ്ബില്ലാഹ ഖൈറാ മാലിക്കി മുസല്ലിയൻ അലൽ റസൂലിൽ മുസ്തഫ വ ആലിഹിൽ മുസ്തക്മിലീന ശുറഫ. ആയിരം പദ്യമുണ്ട് അൽഫിയിൽ. ആയിരാമത്തെ പദ്യം ഒന്ന് ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ അൽഫിയന്റെ ആയിരം ബൈത്ത് മനപ്പാടാക്കിയ കുട്ടികൾ പറയും, വാലിഹിൽ ഉറിൽ കിറാമിൽ ബാററ വസ്ഹബിഹിൽ മുൻതഖിബീനൽ ഖിയറ. അങ്ങനെ ഓരോ ബൈത്തുകളും അതിൻ്റെ വൽഹാസിൽ അവിടെ പറഞ്ഞ നഹവിയായ ഖാഇദ അതൊക്കെ ഉൾക്കൊണ്ട കുട്ടികൾക്കറിയാം. വലാക്കിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ. ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാക്കാണ്. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹ്ഹുമി മിനൽ കലാമി സാബിഖ്, സാബിതായ കലാമിൽ നിന്ന് തവഹുമനെ റഫ് ചെയ്യ, നീക്കം ചെയ്യ. അപ്പോൾ തങ്ങൾ നമ്മുടെ ആരാണ്? തങ്ങൾ നമ്മുടെ ജിസ്മാനിയായ ശാരീരികമായ പിതാവല്ല. വലാക്കിൻ അബൻ റൂഹാനിയ, ആത്മീയ പിതാവാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. അതാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ളാ. അവിടുത്തെ മംഗൂസ് മൗലിദിലെ ആദ്യത്തെ ഹദീസ് കഴിഞ്ഞ ബൈത്ത് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കം റബീഉൽ അവ്വൽ ആയതുകൊണ്ട് ചൊല്ലി, അന്ത ഉമ്മുൻ അം അബൂ മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. നബിയേ തങ്ങൾ ബാപ്പയാണോ അതല്ല ഉമ്മയാണോ? ഒരു ബാപ്പയിലും ഉമ്മയിലും തങ്ങളെപ്പോലെ റഹ്മത്തുള്ള ഒരാളെയും കണ്ടില്ലല്ലോ. ഇലാ യൗമിൽ ഖിയാമ കാണാൻ സാധ്യമല്ലല്ലോ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഖുർആൻ ബഹുമാനം പറഞ്ഞ, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അദീമാ. വലിയ സ്ഥാനത്തിന്റെ ഉടമയായ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റഹ്മത്ത് എത്രയാണ്! ആ ഹബീബിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ, ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ പരിശുദ്ധ ഖുർആൻ ആഹ്വാനം നൽകുന്നു. ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പന്തിക്കരയിലെ സുന്നി സെന്ററിൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മീലാദ് സമ്മേളനം നമ്മുടെ ഉസ്താദുമാരുൾപ്പെടെ ഇവിടെ സംഘടിപ്പിച്ചു. റബ്ബേ നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ. എന്ത് ഖൈറായ നീയത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണല്ലോ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണല്ലോ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണല്ലോ. മരണപ്പെട്ടവരുടെ ദർജ ഉയർത്തണല്ലോ. ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സകല പുത്തൻവാദികളും ഒരുപോലെ അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണല്ലോ സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു ബാബു കൊണ്ടുവന്നിട്ടുണ്ട്. ആ കിതാബുൽ ഈമാനിൽ ബഹുമാനപ്പെട്ടവർ ഒരു വലിയ ഇഷ്ഖിന്റെ ഹുബ്ബിന്റെ ഹദീസ് അതാ പറയുന്നുണ്ട്.
ഏതാണ് ഹദീസ്? ലാ യുഖ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കൾ, വാത്സല്യനിധികളായ മക്കളുൾപ്പെടെ മറ്റാര് സ്നേഹജനങ്ങളുണ്ട് നിങ്ങൾക്ക്? അവരെല്ലാവരെക്കാളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാളും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല, ഒരാളും ഈമാൻ ഉൾക്കൊള്ളുന്നില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പ്രഖ്യാപിക്കുന്നു. തങ്ങളുടെ ഹറക്കാത്ത് സകനാത്തുകൾ, ചലനങ്ങളും നിക്ഷലനങ്ങളും വേണ്ടുവോളം ജീവിതത്തിൽ ഉൾക്കൊണ്ട മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും ഏത് നിലക്ക് തങ്ങളെ സ്നേഹിച്ചു എന്നല്ലേ. മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളോട് പറഞ്ഞത് എന്താണ്? ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഞങ്ങൾ സർവസ്വവും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാളില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവരാരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ? ആ തങ്ങളെ ജീവിതത്തിൽ വേണ്ടുവോളം ഉൾക്കൊണ്ട മഹാന്മാരായ സുഹാബു റസൂലില്ലാഹ്, അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ അന്നാസാകുന്ന സുഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അതെ, മുസ്ലിമീങ്ങളെ സുഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം, സുഹാബത്ത് പിന്തുടർന്നതുപോലെ പിന്തുടരണം. ആ മഹാന്മാരായ സുഹാബത്തിൻ്റെ ജീവിതം മുഴുവനും തങ്ങളെ ബഹുമാനം പറയലാണ്, തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. സുഹാബത്തിൻ്റെ ജീവിതത്തിൽ തങ്ങളെ മദ്ഹ് പറയാതെ, ബഹുമാനം പറയാതെ ഒരു സെക്കൻഡും കഴിഞ്ഞു പോയിട്ടില്ല. അത്രയും വലിയ അഷ്കിലായി ഹെബിലായി സുഹാബത്തിൻ്റെ ജീവിതം അങ്ങ് ലയിച്ചപ്പോ ആ മഹാന്മാർക്ക് അല്ലാഹു വലിയ കബൂൽ നൽകി, സ്ഥാനം നൽകി, വലിയ ദറജ നൽകി, വലിയ സ്ഥാനം നൽകി, സ്വീകാര്യത നൽകി. ആ സ്ഥാനവും സ്വീകാര്യതയും ലോകത്തോട് ഹബീബായ തങ്ങൾ പറഞ്ഞത് അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, എൻ്റെ സ്വഹാബത്ത് അവർ ആരാണ്, അവരെ ബഹുമാനം എന്താണ്, അവർ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ തെറ്റിപ്പോവുകയില്ല എന്ന് പറയാൻ മാത്രം വലിയ സ്ഥാനത്തേക്ക് സ്വഹാബത്ത് എത്തിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം കൊണ്ടാണ് ഔലിയാക്കൾക്ക് കറാമത്ത് കിട്ടിയത്, ആ സ്നേഹം കൊണ്ടാണ് സൂഫിയാക്കൾക്ക് മഖാമ് കിട്ടിയത്, ആ സ്നേഹം കൊണ്ടാണ് ആരിഫീങ്ങൾക്ക് വലിയ വലിയ ഖദർ കിട്ടിയത്, ഉലമാഇന് ഖബൂല് കിട്ടിയത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസമാകുന്ന റബീഉൽ അവ്വലിലെ എല്ലാ ദിവസങ്ങളിലും ഹബീബിൻ്റെ മദ്ഹാകുന്ന, ആദരവാകുന്ന മൗലിദോദാൻ മറക്കല്ല. ഈ മാസം മൗലിദിൻ്റെ മാസം എന്ന നിലക്കാണ് നാം പറയുന്നത്, നമുക്ക് പരിചയമുള്ളത്. എന്നാൽ ഇപ്പോൾ കുറച്ചാളുകൾ വന്ന് പറയുന്നു മൗലിദോദാൻ പാടില്ല, അത് തെറ്റാണ്, അതിനെ പരിഹസിക്കുന്നു, അത് നരകത്തിലാണെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയോ എന്താണ് മൗലിദിലുള്ളത്? മൗലിദിൽ എന്താണുള്ളത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിൽ തങ്ങളെ ബഹുമാനമാണ്, തങ്ങളുടെ ജീവിതാരീഖുകളാണ്, തങ്ങളെ മദ്ഹുകളാണ്, തങ്ങളുടെ മുഅ്ജിസാത്തുകളാണ്. അത് പരിശുദ്ധ ഖുർആനിലില്ലേ? ഖുർആൻ മുഴുവനും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനമല്ലയോ? പരിശുദ്ധ ഖുർആൻ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട മുഅ്ജിസത്തല്ലയോ, എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്തല്ലയോ. ആ ഖുർആനിൽ എത്ര സ്ഥലത്താണ് തങ്ങളെ പ്രത്യേകം പ്രത്യേകം ബഹുമാനം മദ്ഹ് എടുത്തു പറഞ്ഞത്? നിങ്ങൾക്കറിയില്ലേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ചില്ലേ ഒരു രാത്രിയിലെ ചെറിയ നിമിഷങ്ങളെ കൊണ്ട്? ആ ഇസ്റാഇനെ സംബന്ധിച്ച് മാത്രം ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഇസ്റാ എന്ന പേരിൽ ഒരു വലിയ സൂറത്ത് അവതരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ബഹുമാനമാണ് ഖുർആനിൽ അല്ലാഹു ആദരവ് അറിയിക്കുകയാണ്. ഇനി മുസ്ലിമീങ്ങളെ, നിങ്ങൾ മൗലിദ് കിതാബ് എടുക്കൂ, മറിക്കൂ, മങ്കൂസ് മൗലിദ് മറിക്കൂ, വായിക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാന അല്ലദീ അതുല ഫീ ശഹരി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ബഹുമാനമല്ലയോ? ഖുർആൻ തങ്ങളെ ബഹുമാനം പറയുന്നു. തങ്ങളെ ബഹുമാനം മാത്രമല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസാ അലൈഹിമുസ്സലാത്തു വസ്സലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളെ ബഹുമാനം വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഔലിയാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ തഫ്സീറുൽ കബീറിൽ എഴുതി, ഇമാം ഖുർത്തുബി ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ എഴുതി, ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ ബഹുമാനം വളരെ വലുതാക്കി എഴുതി. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതം ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ശുഹദാക്കളുടെ ബഹുമാനമാണ്. ഇനി ബദരീങ്ങളുടെ ബഹുമാനം അറിയണോ? ഖുർആൻ ബദരീങ്ങളുടെ ബഹുമാനം പ്രത്യേകം പറയുന്നുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ വിഷയങ്ങൾ, മഹാന്മാരുടെ മദ്ഹുകൾ, മഹാന്മാരുടെ താരീഖുകൾ, സൂറത്ത് യൂസുഫ് എന്ന പേരിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ദീർഘമായ ചർച്ചയില്ലയോ? മഹാന്മാരുടെ ബഹുമാനവും താരീഖുകളും മുഅ്ജിസാത്തുകളും കരാമത്തുകളും ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ കുറച്ച് ആളുകൾ വന്ന് പറയുന്നു, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, മൗലിദോദാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ പരിഹസിക്കുന്നു. അത് ഖുർആനെതിരല്ലയോ? അവര് സാധാരണക്കാരെ വസ്വാസാക്കാൻ വേണ്ടി ചോദിക്കുന്നു. അങ്ങനെ മൗലിദ് ഓതേണ്ട ആളുകൾ സ്വഹാബത്തല്ലേ? സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? മുസ്ലിമീങ്ങളെ, നഅം, സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ട്. ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ മാസം, അതേ റബീഉൽ അവ്വൽ 12 യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസം മക്കയിൽ നിന്ന് മദീനയിലെത്തുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ദിവസങ്ങളോളം മദീനക്കാര് തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു എന്ന വിവരം കിട്ടി. ആ മഹാന്മാർ ചുട്ടുപൊള്ളുന്ന വെയിലത്തും അവർക്ക് ക്ഷീണമില്ല, വിശപ്പില്ല, ദാഹമില്ല, തളർച്ചയില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക? ദിവസങ്ങളോളം കാത്തു നോക്കി നിൽക്കുന്നതിനിടയിലാണ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ മദീനക്കാരൊന്നടങ്കം, സ്വഹാബത്തൊന്നടങ്കം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
മധുഹന്റെ മൗലിദോദി സ്വീകരിക്കാൻ തുടങ്ങി. തല അൽ ബദറു അലൈന മിൻ ഫനിയത്തിൽ വദാഇ വജബ ശുക്രു അലൈന മാദ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്തങ്ങ് മൗലിദോദി, ഞാനിവിടെ റബീഉൽ അവൽ മാസമായതിനാൽ അന്തതതുലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ എന്ന് ഞാൻ പറഞ്ഞപ്പോ ഈ സദസ് ഒന്നടങ്കം അതിന് ജവാബ് ഏറ്റു പറഞ്ഞത് അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ്? ആര് പഠിപ്പിച്ച ആശയമാണ്? ആര് കൈമാറിയതാണ്? മദീനത്തു റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയപ്പോൾ സ്വഹാബത്ത് തങ്ങളെ തൊല അൽബദറു ചൊല്ലി മൗലിദോദി സ്വീകരിച്ചപ്പോൾ മറുഭാഗത്തുനിന്ന് ആ സ്വഹാബ് അതിന് ജവാബ് ഏറ്റു പറയുകയാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുന്നു, ആശീർവദിക്കുന്നു, അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ആ മഹാന്മാരായ സ്വഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ദീ ഹദീസുകളും ദീനി ഉലൂമുകളും അഹ്കാമുകളും വേണ്ടുവോളം മനസ്സിലാക്കിയ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാമുന ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമാഇലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ സൂഫിയാക്കൾ മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ കണ്ണിമുറിയാതെ പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ആശയാദർശങ്ങൾ അത് തെറ്റാണ്, അത് കുഫ്രാണ്, അത് നരകത്തിലാണെന്ന് പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുന്നു, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളണേ, ലായുദല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിലകപ്പെടണ്ട, വലായഫ്തിനൂനക്കും നിങ്ങൾ ഫിത്തനയിൽ കുടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാം ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാ തൃപ്തിപ്പെട്ട മതം അത് ഇസ്ലാം ദീനാണ്. ഏതാണ് ഇസ്ലാം ദീൻ? റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ വലിയ മുഫസ്സിർ കൂടിയല്ലേ തങ്ങൾ. ആ തങ്ങൾ പറയാണ് ഇസ്ലാം, ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? അതാണ് ഞാൻ പറഞ്ഞത്, സ്വഹാബത്ത് കൈമാറി 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 പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറിയ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു വഹാബി നവീന ആശയങ്ങളിലും അകപ്പെട്ടു പോകാതെ മുസ്ലിമീങ്ങളെ ഞാൻ വാക്ക് ചുരുക്കുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ ഇഷ്ഖനാൽ ഖൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട, ആലിമീങ്ങളെ കുറവാക്കിയവരുടെ ആഖിബത്ത് കണ്ടറിയേണ്ട വിഷയമാണ്. മഅദല്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന
മഹാന്മാരായ സയ്യിദന്മാർ തങ്ങന്മാർ ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? വാക്ക് ചുരുക്കുന്നു മുസ്ലിം ചെറുപ്പക്കാരെ, ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പെൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറൂ. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തി അവിഹിത ബന്ധങ്ങൾ വ്യാപകമാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഒരു തീവ്രവാദ ഭീകരവാദ വർഗീയ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം അതാ ഏർപ്പെടാതെ ചെറിയ കാലായുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിലായി ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കാതെ നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിച്ച് തിന്മകളിൽ നിന്ന് വഴിമാറി അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കണേ, വറഇലായി ജീവിക്കണേ, തങ്ങളെ മഹബത്തിലായി ജീവിതം സമർപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന ഡിസംബർ 2 തിങ്കളാഴ്ചയാണ് എൻ്റെ നാട്ടിലെ 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഡിസംബർ 20 വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ബായാറ് സ്വലാത്തിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന എത്രയോ ആളുകൾ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളുണ്ട് ഗൾഫിൽ നിന്നടക്കം. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്, ഇവിടെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ധാരാളം ഉണ്ട്. ഇന്നലെ ഞങ്ങൾ പൊന്നാനിയിലെല്ലാം ചെന്നപ്പോൾ വെള്ളത്തിൻ്റെ ബോട്ടിലിൻ്റെ ഒരു മേശ, നീണ്ട മേശ തന്നെ ഉണ്ടായിരുന്നു. അവിടെയും പറഞ്ഞത്, എല്ലാ സ്ഥലത്തും പറയുന്നത്, ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങളിൽ എല്ലായിടത്തും പറയാറുണ്ട്, ഇത് മദ്ഹിന്റെ മഹബത്തിൻ്റെ മുത്തബറക്കായ സദസ്സാണ്. ഈ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അത് ബറക്കത്തുള്ള അഥറുള്ള ഫലമുള്ള വെള്ളമാണ്. അത് രണ്ടാമത് മന്ത്രിക്കാൻ കാണിക്കേണ്ടതില്ല. അവരവരെ കയ്യിലുള്ളത് അവരവരെ കയ്യിൽ പിടിക്കുക, മേശപ്പുറത്തുള്ളത് അവിടെ ഇരിക്കട്ടെ, അത് ദുആന്റെ ശേഷം ലാസ്റ്റ് എടുക്കുക. അള്ളാഹു നമുക്ക് കബൂൽ നൽകട്ടെ. ഈ മഹത്തായ സുന്നി സെന്റർ സ്ഥാപനം ഇത്രയും ഭംഗിയായി ഇവിടെ വളർത്തി വലുതാക്കി കൊണ്ടുവരാൻ സലാല ഇബ്രാഹിം ഉസ്താദ് വളരെ കഠിനാധ്വാനം ചെയ്താണ് ഇങ്ങനെ ഈ സ്ഥാപനം ഇവിടെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഈ സ്ഥാപനം വളർത്തി വലുതാക്കി തരട്ടെ. വാഹിറു ദഅ്‌വാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു 3 സ്വലാത്ത് ചൊല്ലി അങ്ങ് ദ്വാരക്കും. ഈ മഹത്തായ സ്ഥാപനത്തിൽ ആഴ്ചതോറും സ്വലാത്ത് നടക്കുന്നുണ്ട്. ആ മഹത്തായ സ്വലാത്ത് നാളെയാണ് നടക്കേണ്ട ദിവസം. ഇന്ന് നമ്മുടെ സൗകര്യം പരിഗണിച്ചാണ് ഇന്നത്തേക്ക് മാറ്റിയത്. ഇൻഷാ അല്ലാ ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് ഉൾപ്പെടെയുള്ള എല്ലാ ദീനീ പ്രവർത്തനങ്ങളുമായും എല്ലാവരും സഹകരിക്കുകയും നിങ്ങളതിൽ പങ്കെടുക്കുകയും ഈ സ്ഥാപനത്തിനോട് നിങ്ങൾ സഹകാരികളാകുകയും ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. 7 ഒരു കുട്ടി സുഖമില്ലാതെ നടക്കാൻ കഴിയാതെ വിഷമത്തിലുണ്ട്. അല്ലാഹു ആഫിയത്താക്കട്ടെ, അല്ലാഹു നടത്തി തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ടടുത്ത് വരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു എല്ലാവരും എണീറ്റിക്ക, എല്ലാവരും എണീറ്റ് എണീക്കാൻ പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്ന ആളുകളൊക്കെ എഴുന്നേൽക്കുക, മൈക്ക് ഇല്ലാത്തതുകൊണ്ട് എഴുന്നേറ്റ് തന്നെ ദ്വാരക്കാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ആരും ദ്വാരക്കുന്ന സമയത്ത് ദുആന്റെ സദസ്സിലേക്ക് വന്നാൽ പിന്നെ ആരും അപ്പുറപ്പുറം സംസാരിക്കാതെ അതോടുകൂടെ ഇഖ്ലാസോടെ എല്ലാവരും ദുആയിലേക്ക് വരിക. സാധനം എടുക്കാനോ വെള്ളമെടുക്കാനോ പൈസ കൊടുക്കാനോ റെസീറ്റ് കൊടുക്കാനോ ദ്വാരക്കണ ലിസ്റ്റ് കൊടുക്കാനോ ഒന്നും നിൽക്കരുത്. ഒരു വിഷയത്തിൽ ഏർപ്പെടാതെ എല്ലാവരും ഇഖ്ലാസോടുകൂടെ ദുആയിലേക്ക് വരിക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله തങ്ങളെ പൊരുത്തത്തോടുകൂടി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ സ്ഥാപനം 30 കൊല്ലമായിട്ട് ഇവിടെ ഏത് വന്നാലും ആരുമി വന്നാൽ ഉയരുകൊടുക്കാറില്ല, ബുദ്ധിമുട്ടിക്കാറില്ല. ഇത് തങ്ങൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്ന പിരിവാണെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കുന്നുമില്ല. ഉള്ളവർ തങ്ങളെ കൈ കൊടുത്തോട്ടെ, അതിൻ്റെ ഫലം അവർ കിട്ടട്ടെ എന്നുള്ളവർക്ക് പറയുന്നതാണ് പൊരുത്തത്തോടുകൂടി. അപ്പോൾ എല്ലാവരും ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം മുസാഫഹത്ത് ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി സദഖ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ തരണം. ആരും മുസാഫഹത്ത് ചെയ്യുമ്പോൾ തിരക്കാക്കാതെ ഈ ഭാഗത്തുനിന്ന്, ഈ റൈറ്റ് സൈഡ് വലത് ഭാഗത്തുനിന്ന് യമീൻ ഇങ്ങോട്ട് വന്ന് ഷിമാലിലൂടെ അങ്ങ് പോവുക. ഇവിടെ നിന്ന് ആരും വരാതെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവുക. ആരും മുസാഫഹത്ത് ചെയ്യുമ്പോൾ എൻ്റെ കൈ ചുംബിക്കാനോ വെള്ളം മന്തിരിക്കാനോ ഒന്നും നിൽക്കാതെ കയ്യിലിങ്ങനെ തൊട്ട് വളരെ പെട്ടെന്ന് സദഖ നട്ടു, വളരെ പെട്ടെന്ന് പിരിഞ്ഞു പോകണം. അള്ളാഹു ഖബൂൽ നൽകട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദഹ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله صلى الله عليه وسلم. يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا أعظنا انظرنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله
യാ തവ്വാബു യാ അല്ലാഹ് യാ മുന്തഖിമു യാ അല്ലാഹ് യാ അഫൂ യാ അല്ലാഹ് യാ റഊഫു യാ അല്ലാഹ് യാ മാലികൽ മുൽക് യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് ഇന്ന നർഫഉ അകഫന ഇലൈക റാഅബീന ഫീ ഫളിക راجين من رحمتك متوسلين بجميع من علمت اليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാത ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമികളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം احي قلوبنا بنور معرفتك يا رب العالمين. يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണ അല്ലാഹ്, ഈമാനെ തരണ അല്ലാഹ്, തഖ്‌വ തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണ അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഈ മഹത്തായ സുന്നി സെന്ററുമായി, ഇവിടെ നടന്നു വരുന്ന ഈ ഹുബ്ബുർ റസൂൽ സലാത്ത് മജ്‌ലിസുമായി, ബായാറ് സലാത്ത്, കാടാമ്പുഴ ജാർത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി, സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ
ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ബോധമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഹൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാഹ്. ഹയാത്ത് ഹൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദറുസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നീ നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും പറക്കെത്തിയണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണ അല്ലാ സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണ അല്ലാ, ശൈത്വാനെ ഹലാക്കാക്കണ അല്ലാ, ഒരു ശത്രുക്കളെ ഒരു ഫിത്തന ഫസാദ് ഹാസിദീങ്ങൾ സാഹിദീങ്ങൾ മുത്തദീങ്ങൾ ഉൾപ്പെടെയുള്ള ഒരാഴ്ദായിങ്ങളെ അദാവത്തിലും ഫിത്തന ഫസാദിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ജയിലിൽ ഒരു കള്ളക്കേസിലും ഫിത്തന ഫസാദിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സ്നേഹികളെയും മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. വീടിന്റെ മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കി തരണം അല്ലാ. കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട്, അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ഇസ്സത്തോടെ ഹിമ്മത്തോടെ ആഫിയത്തോടെ പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ, എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീൻ വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ കണ്ട് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണ അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാ, ഈമാൻ സലാമത്തിലാക്കണ അല്ലാ, ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين ആർക്കും ഒരു വിഷമുണ്ടാകരുത്. എല്ലാവരും ഞാൻ കൂടുതൽ ഇരിക്കൂല, എനിക്ക് ക്ഷീണമുള്ളത് കൊണ്ട് ഞാൻ രണ്ട് മിനിറ്റ് ഇരിക്കുള്ളൂ. ഞാൻ രണ്ട് മിനിറ്റ് ഇരിക്കും, എൻ്റെ കൈ ആരും ചുംബിക്കാതെ തൊട്ട് തൊട്ട് ഇങ്ങനെ ഇവിടുന്ന് പോകുക, ബാക്കി